ജനറൽ ക്ലാസ് പറയുമ്പോൾ നമുക്ക് നെറ്റ് NTA നെറ്റ് JRFന്റെ എക്സാമിനേഷൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ നമ്മുടെ സബ്ജക്റ്റിന്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നെറ്റ് ടു JRF എന്ന് പറഞ്ഞ ഗ്യാപ്പ് ഒക്കെ എത്ര രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ജനറൽ ടോപ്പിക്. ജനറൽ ഏരിയയിൽ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ്, 50 ക്വസ്റ്റ്യൻസ് കംപ്രൈസ് ടു 100 മാർക്സ് എന്ന് വരും. 50 ക്വസ്റ്റ്യൻസിന് 10 ഏരിയാസ് എന്ന രീതിയിലാണ്. നിങ്ങൾക്ക് സിലബസ് ഒക്കെ അറിയാം. സോ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സോ എൻ്റെ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐദർ ചാറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മ്യൂട്ടൊന്നോ അൺമ്യൂട്ട് ചെയ്തിട്ട് സബ്മ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയുകയോ ചെയ്യുക. സ്ക്രീന് സ്ക്രീന് ഓക്കെ ആണോ? വിസിബിൾ ആണോ? ഓക്കെ ആണ് സർ. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ കാണുന്നില്ലേ? ഷെയർ ചെയ്ത സ്ക്രീൻ ആണോ കാണുന്നത്? സ്ക്രീൻ കാണുന്നുണ്ട് സർ. ഓക്കെ ആണ്. ജനറൽ പേപ്പർ ഓൺ ടീച്ചിങ് ആൻഡ് റിസർച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ്. നമുക്ക് നമ്മുടെ ഏരിയയിലേക്ക് പോവുകയാണ്. നമ്മൾ ജനറൽ പേപ്പറിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആ ചെക്ക് ചെയ്തതിൻ്റെ അകത്ത് 10 ഏരിയാസ് വരുന്നുണ്ട്. 10 ഏരിയാസ്: ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ 10 ഏരിയാസ് ആണ് നമ്മുടെ ഇതിൽ വരുന്നത്. ഈ 10 ഏരിയാസിന് ഈച്ച് ഏരിയാസിന് 5 ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലൊക്കെയാണ് വരാറ്. 50 ക്വസ്റ്റ്യൻസ്, ഈ 5 ക്വസ്റ്റ്യൻസ് നിർബന്ധമാണെന്നില്ല. ചില ഏരിയാസിന് 6 ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലും വരാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ അധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് തൊട്ട മുന്നത്തതിനേക്കാളും. വളരെയധികം ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയിലും ക്വസ്റ്റ്യൻസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓരോ ഏരിയയിലും അതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഏരിയാസ് ചോദിച്ച് വന്നിട്ടുണ്ട്. സോ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ചേഞ്ചസ് ക്ലിയർ ആവുള്ളൂ. നമുക്ക് അതിനനുസരിച്ചിട്ട് നെറ്റ് ടു JRF ഡിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഇതിൽ നമ്മുടെ മെയിൻ ഏരിയ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്നതും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ 2 ഏരിയാസ് ആണ്. മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡില് 5 ക്വസ്റ്റ്യൻസ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ 5 ക്വസ്റ്റ്യൻസ് മിനിമം ആണ്. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ്. 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 10 × 2 20 മാർക്സ് എന്ന രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഏരിയയാണ് ഇത്. സോ 5 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിന്നും, 5 ക്വസ്റ്റ്യൻസ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ടോട്ടൽ 10 × 2 20 മാർക്സ് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. സോ എന്തുകൊണ്ട് ഈ ഏരിയ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഏരിയയൊന്നും ഇമ്പോർട്ടൻസ് അല്ല എന്നല്ല, ബാക്കിയുള്ള ഏരിയകൾ പഠിക്കുന്നതിനൊപ്പം ഇവിടെ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും നമുക്ക് സം ഫോർമുലാസ് സം ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 10 ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 10 ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഈസി എന്ന വാക്ക് ഞാൻ യൂസ് ചെയ്യാൻ കാരണം ജസ്റ്റ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് നോക്കുക, അതിനൊപ്പം ആ ഏരിയയിൽ വരുന്ന എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്താൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതി മാർക്കുകളാണ് 10 × 2 എന്ന് പറഞ്ഞ ഏരിയ. 10 × 2 20 മാർക്സ് എന്ന് പറഞ്ഞ കേസ് 20 മാർക്സ്. സോ ഈ 20 മാർക്സ് സ്കോർ ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഏരിയാസ് നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം എന്നതാണ് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് അവർ തന്നിട്ടുള്ളത്. സിലബസ് NTA തന്നിട്ടുണ്ട്. അതിൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്ലസ് ആപ്റ്റിറ്റ്യൂഡായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കൂ. ഓഡിയോ ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ പറയുന്നത്? യെസ് സർ. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. സോ നമ്മുടെ ഏരിയയില് മാത്തമാറ്റിക്കൽ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ആപ്റ്റിറ്റ്യൂഡായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. റീസണിങ്ങിൽ തന്നെ നമുക്കറിയാം നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡിംഗ് ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻഷിപ്പ് എന്നീ റീസണിങ് ക്വസ്റ്റ്യൻസ് പ്ലസ് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. സോ എന്താണ് ഈ റീസണിംഗ് എന്ന് പറയാം? ഇവർക്കൊന്നും സ്പെസിഫൈഡ് ഫോർമുലകളൊന്നും ഇല്ല, ബട്ട് യൂസിംഗ് സം റിലേഷൻസ് ദാറ്റ് ആർ സീൻ ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ്.
ഫൈൻഡ് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ് ഏരിയയിൽ വരുന്നത്. എങ്കിൽ ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെയാണ് വരിക? ഫോർമൽ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കും, ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട്, ആവറേജ്, ഇത്രയും ഏരിയ ആണ്. ഇത് മാത്രമല്ല, അവർ ഒരു എക്സെട്ര കൊടുത്തതോടുകൂടി തന്നെ യു ക്യാൻ എക്സ്പെക്ട് മോർ ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ഏരിയാസ്. അതർ ഏരിയാസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയത് ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്ലോക്കിടെ ടൈം ആംഗിൾ കണ്ടുപിടിക്കുന്നത്, കലണ്ടറിൽ പർട്ടിക്കുലർ ഡേറ്റ് തന്നാൽ നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇയറിൽ ഏതായിരിക്കും ഡേറ്റ് വരുന്നത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ സീരീസ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സീരീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, സമാന്തര ശ്രേണി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ നമുക്ക് കവർ ചെയ്യണം, ഇതൊക്കെ നമുക്ക് പഠിക്കണം. ഇതൊക്കെ നമുക്ക് പഠിക്കുവാൻ നമ്മൾ നോർമൽ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഒരു നോട്ടം കൊണ്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും, എങ്ങനെയൊക്കെ ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ആൻസർ കണ്ടെത്താൻ പറ്റും എന്ന രീതിയിലൊക്കെ നമ്മൾ ഇതിനൊക്കെ വർക്ക് ചെയ്യും. ബട്ട് അത് ചെയ്യുന്നതിന് മുന്നേ എത്ര ഏരിയാസ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. ഈ ഏരിയകളാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഇത്രയും സിലബസ് ഇത്രയും ഏരിയ തന്നിട്ടുണ്ട് എറ്റ്സെട്ര, നമുക്ക് ഇത്രയും കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട് സീരീസ്. മോർ ഓവർ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പം 2023 നമ്മളിപ്പോൾ റിസൾട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം സാമ്പിളിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്നിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കുറച്ച് ഏരിയകൾ കൂടെ ചോദിക്കാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മീൻ മീഡിയൻ ആവറേജിന്റെ കുറച്ച് ആളുകൾ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും NTA ക്വസ്റ്റ്യൻസ് അവര് NTA സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നെറ്റ് കണ്ടക്ട് ചെയ്തിരുന്നത് UGC ഡയറക്റ്റ് ആയിരുന്നു. ആ സമയത്തിലേക്കാൾ ക്വസ്റ്റ്യൻസിൽ പാറ്റേൺ ചേഞ്ച് വന്നു NTA വന്നപ്പോൾ. NTA വന്നു തുടങ്ങിയപ്പോൾ അവർ ക്വസ്റ്റ്യൻസിൽ പാറ്റേൺ ഏതൊക്കെ രീതിയിൽ ചേഞ്ച് വരുത്തി? സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരേ ഏരിയയിൽ തന്നെ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് വരുന്ന രീതി, അതായത് ക്വസ്റ്റ്യൻ വൺ ആയിരിക്കും ബട്ട് എന്നിട്ട് പറയും താഴെ A, B, C എന്ന് പറഞ്ഞ് മൂന്ന് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് വരും, എന്നിൽ ഇതിൽ ഏതൊക്കെയാണ് ശരി തെറ്റ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഒരു ക്വസ്റ്റ്യനിൽ തന്നെ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിൽ NTA വന്നപ്പോൾ അവർ ചേഞ്ച് വരുത്തി. പിന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കാണാം. സ്റ്റേറ്റ്മെന്റ് വണ്ണ് തന്നിട്ടുണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ടു തന്നിട്ടുണ്ടാവും, എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് വണ്ണും ടൂവും ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇതൊക്കെ NTA വന്നതിന് ശേഷമുള്ള ചേഞ്ചസ് ആണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം അനലൈസ് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക കോൺഫിഡൻസ് വന്നു തുടങ്ങും ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. വിത്തൗട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും ഡയറക്റ്റ് നിങ്ങൾ മാനുവലി വെറുതെ പഠിച്ചു പോകുമ്പോൾ എൻ്റെ അഭിപ്രായത്തിലാണ്, അതിൽ പഠിച്ചിട്ട് റെഡി ആവുന്ന ആൾക്കാരുണ്ട്, ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. എന്താണ്, നിങ്ങൾ ആ കംപ്ലീറ്റ് കാര്യങ്ങൾ വായിക്കുന്നതിൻ്റെ ഒപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദിസ് ഏരിയ, എങ്ങനെയൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ ചോദിക്കാറുണ്ട് എന്നൊരു ഐഡിയ കിട്ടും. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക പ്ലസ് തറോ സ്റ്റഡി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഏരിയയിൽ കിട്ടാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക വർക്ക് ചെയ്യുക. അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു കോഴ്സ് പ്ലാന് പോലെ നമുക്ക് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 20 മാർക്സ് കിട്ടും. 20 മാർക്സ് കിട്ടുന്നത് നിങ്ങൾ ഇത്തവണ നെറ്റ് എക്സാം എഴുതിയ JRF എക്സാം എഴുതിയ ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ആൾക്കാരുണ്ടാകും, നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതിനേക്കാൾ കട്ട് ഓഫ് മാർക്ക് ഒന്ന് ഹൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലെ? നിങ്ങൾ നോക്കിയിരുന്നു സുഹൃത്തുക്കളെ, ഞാൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കട്ടോ. നിങ്ങൾ ആ കട്ട് ഓഫ് മാർക്കൊക്കെ ചെക്ക് ചെയ്തിരുന്നോ? 2 മാർക്കിനൊക്കെ നെറ്റ് ജസ്റ്റ് പോയ ആൾക്കാർ, നെറ്റ് ഓൾറെഡി കുറെ പ്രാവശ്യം കിട്ടി JRF 1-2 മാർക്കിന് പോയ ആൾക്കാർ, കഴിഞ്ഞ തവണ നെറ്റ് കിട്ടിയ ആൾക്കാർ, കഴിഞ്ഞ തവണ നെറ്റിന് കിട്ടിയ സ്കോറിനേക്കാൾ ഇത്തവണ കിട്ടിയിട്ടും നെറ്റ് കിട്ടാത്ത ആൾക്കാരുണ്ട്, കഴിഞ്ഞ തവണ JRF ന്റെ സ്കോർ കിട്ടിയ ആൾക്കാർ,
സോറി ജെ ആർ എഫിന്റെ അടുത്ത് സ്കോർ കിട്ടിയ ആൾക്കാർ, ഇത്തവണ ആ സ്കോർ കിട്ടിയിട്ടും ജെ ആർ എഫ് കിട്ടാത്ത ആൾക്കാരുണ്ട് അല്ലെ. നിങ്ങൾ നോക്കിയിരുന്നോ നമ്മുടെ കട്ട് ഓഫ് മാർക്ക് ഹൈ ആയത് മനസ്സിലായോ? അതെ, അപ്പൊ കട്ട് ഓഫ് മനസ്സിലായിരുന്നു സർ. മാർക്കിൽ, അതെ, കട്ട് ഓഫ് മാർക്കിൽ ആ ഒരു ചേഞ്ച് വരാൻ കാരണം എന്തായിരിക്കണം? കട്ട് ഓഫ് മാർക്കിൽ ഈ ചേഞ്ച് വരുന്ന ആളുകളുടെ കോമ്പറ്റിറ്റീവ് ലെവൽ കൂടി. കോമ്പറ്റിറ്റീവ് ലെവൽ കൂടുക എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് ക്ലിയർ ചെയ്യണം, നെറ്റ് ജെ ആർ എഫ് ക്രാക്ക് ചെയ്യണം എന്നതിന്റെ ആ ഒരു ഇത് കൂടിയിട്ടുണ്ട്. അത് കൂടാൻ കാരണം എന്തൊക്കെയാണ്? വട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ നെറ്റ് ആൻഡ് ജെ ആർ എഫ്? ജെ ആർ എഫ് എന്ന് പറഞ്ഞ ഹൈക്ക് എമൗണ്ട് ഇപ്പോൾ എത്രയാണെന്ന് അറിയാലോ? 42,000. നിങ്ങൾ റിസർച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 42,000 ആണ് പെർ മന്ത് നിങ്ങൾക്ക് വരുന്നത്, പെർ മന്ത് നിങ്ങൾക്ക് വരുന്നത്, പെർ മന്ത് അടുത്ത 2 വർഷം, പിന്നീടുള്ള 3 വർഷം നിങ്ങൾക്ക് 45,000 എന്ന രീതിയിൽ. അപ്പോൾ അത്രയും എമൗണ്ട് ആണ് നമുക്ക് അവിടെ ചേഞ്ച് വരുന്നത്, ആ ചേഞ്ച് വരുന്നത്, ആ ചേഞ്ച് വരുന്നതിനോടുകൂടി തന്നെ ആ എമൗണ്ടിലേക്ക് നമുക്ക് എത്തണം പി എച്ച് ഡി ചെയ്യുമ്പോൾ. ഇതൊക്കെയല്ലേ നിങ്ങളുടെ എയിം എന്ന് പറഞ്ഞാൽ? ഇതൊക്കെയല്ലേ നെറ്റ് കിട്ടുക, അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക, ജെ ആർ എഫ് കിട്ടുക, ഡയറക്റ്റ് ഇതിലേക്ക് പോകുക. നെറ്റ് കിട്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റും, ബട്ട് ജെ ആർ എഫ് ആണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ ഒരു ലൈഫും റിസർച്ച് പിരീഡും കൊണ്ടുപോകാൻ പറ്റും അല്ലേ. ഇതൊക്കെയല്ലേ നിങ്ങളുടെ. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതിന് ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന ലെവൽ കൂടും. ആ പ്രിപ്പയർ ചെയ്യുന്ന ലെവൽ കൂടുമ്പോൾ എന്ത് ചെയ്യും? കോമ്പറ്റീഷൻ കൂടും. കോമ്പറ്റീഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? ആളുകൾ അതുവരെ 170 ഒക്കെ ആയിരുന്നു കട്ട് ഓഫ് എങ്കിൽ, കോമ്പറ്റീഷൻ കൂടുമ്പോൾ 170 എബോ ഉള്ള ആളുകൾ കൂടുന്നു, കട്ട് ഓഫ് മാർക്ക് 180-യിലേക്ക് മാറുന്നു. അങ്ങനെയാണ് കട്ട് ഓഫ് ഹൈ ആവുന്നത്. അപ്പൊ ഈ കട്ട് ഓഫിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളാണ് ഈ 20 മാർക്സ് എന്ന് പറഞ്ഞ ഏരിയ. കാരണം സബ്ജക്ട് ഏരിയ സബ്ജക്ട് എക്സ്പേർട്ട് ആയ എല്ലാവർക്കും ഈക്വലി സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ സബ്ജക്ട് ആ 2 വർഷം നിങ്ങൾ പി ജി ടൈമിന് പഠിച്ചത് അതിന്റെ അതേ ഓർമ്മയിൽ നിങ്ങൾ പഠിച്ച് പഠിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈക്വലി ഒരു ഇത്ര പെർസെൻറ്റേജ് മാർക്ക് സബ്ജക്റ്റിന് നിങ്ങൾക്ക് കിട്ടും, സബ്ജക്റ്റിന് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ ജനറൽ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ആ സമയത്ത് നമ്മൾ നെറ്റ് എക്സാമിന്റെ ടൈമിനായിരിക്കും നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പൊ ജനറൽ ഏരിയ നമ്മൾ എത്രമാത്രം നിയന്ത്രിക്കുന്നുണ്ടെന്നും അതിൽ നിന്നാണ് മനസ്സിലാവുക. സബ്ജക്ട് ഏരിയക്ക് ഈക്വൽ ചാൻസ് ആണ് എല്ലാവർക്കും. എന്നാലും കുറച്ച് പേർക്കായിരിക്കും കുറച്ച് മാർക്കിന് പ്രശ്നം വരുള്ളൂ, അല്ലെങ്കിൽ സബ്ജക്റ്റിൽ വലിയ പ്രശ്നം വരുന്നത്. ബട്ട് സബ്ജക്ട് ഏരിയ ബാക്കിയുള്ള നിങ്ങൾ ഒരു തവണ കേട്ടത് കൊണ്ടും നിങ്ങൾ ആ 2 വർഷം പഠിച്ചത് കൊണ്ടും എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും. ആ ഐഡിയ വെച്ച് നമ്മൾ വീണ്ടും ഒന്ന് വർക്ക് ചെയ്താൽ കുറച്ചുകൂടി കിട്ടും. ബട്ട് ജനറൽ ഏരിയ അങ്ങനെയല്ല. ജനറൽ ഏരിയയിൽ തന്നെ മാത്തമാറ്റിക്കൽ ഏരിയയിലേക്ക് നമ്മൾ ചെറിയ ആളുകളൊക്കെ മാത്തമാറ്റിക്സ് ഒക്കെ +2 കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ SSLC കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മാറ്റി നിർത്തിയ ആൾക്കാരായിരിക്കും പലരും. അപ്പോൾ ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മുടെ തൊട്ടടുത്ത ആളേക്കാൾ നമുക്ക് നമ്മുടെ മാർക്കിനെ ചേഞ്ച് ചെയ്യുന്ന ആളാണ് ഇവർ, മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രറ്റേഷൻ. സോ അതുകൊണ്ടാണ് ഈ 2 ഏരിയ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്. മറ്റുള്ള ഏരിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാൻ പറയില്ല, ആ ഏരിയകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അത് പഠിക്കാനുള്ള നിങ്ങളുടെ ഐഡിയ കുറച്ചുകൂടി കൂടുതലാണ് ദാൻ ദിസ്. ഓക്കെ, സോ നമുക്ക് ഈ 2 ഏരിയയെ എങ്ങനെ കവർ ചെയ്യാമെന്ന് നോക്കാം. ഈ 2 ഏരിയ എങ്ങനെ കവർ ചെയ്യാം? മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ്റെയും സിലബസ് പറഞ്ഞു ഞാൻ. സിലബസ് മാത്രമല്ല എക്സ്ട്രാ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പൊ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റിലെ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, എനിക്ക് മനസ്സിലായത് മീൻസ് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായതാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ തന്നെ നിങ്ങളൊക്കെ ഹിസ്റ്ററിക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കുക, അതിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിൽ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോറിലേഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഏരിയകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചില ആളുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. ബട്ട് ഇതൊന്നും നമുക്ക് പേടിക്കേണ്ടതില്ല, നമ്മൾ ഈസി ആയിട്ട് ഇതിനെ ഒരു മാനുവലിലൂടെ ഒരു കോഴ്സ് പ്ലാനിലൂടെ ഇതിനെയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കും. ആ ക്ലിയർ ചെയ്തെടുക്കണമെങ്കിൽ അതിനൊരു ഫോളോ അപ്പ് മെത്തേഡ് വേണം. ആ ഫോളോ അപ്പ് മെത്തേഡ് നിങ്ങൾ നിങ്ങളുടെ ആ കോഴ്സ് പ്ലാൻ സെറ്റ് ആക്കുന്നതോടുകൂടി ഈസി ആയി കിട്ടും, ഈസി ആയിട്ട് കിട്ടും. എങ്ങനെ നമുക്ക് ഓരോ ഏരിയയിലും ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് പോകാം, നമുക്ക് പഠിക്കണം ക്വസ്റ്റ്യൻസ് എങ്ങനെ വർക്ക് ചെയ്ത് പോകാം പഠിക്കണം. പ്ലസ് ആ ക്വസ്റ്റ്യൻസ് ആയി കിട്ടിയാൽ ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ എങ്ങനെ അതിനെ റീഡ് ചെയ്യണം നമുക്ക് പഠിക്കണം, റീഡ് ചെയ്യണം. റീഡ് ചെയ്ത ക്വസ്റ്റ്യൻ നിന്നും എങ്ങനെ നമുക്ക് പർട്ടിക്കുലർ ഫോർമുല ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യണം, വിത്തൗട്ട് ഫോർമുല എങ്ങനെ
വർക്ക് ചെയ്യണം, വിത്തൗട്ട് ഫോർമുല എങ്ങനെ വർക്ക് ചെയ്യണം. ഇനി വിത്തൗട്ട് ഫോർമുലയുണ്ട് ഫോർമുലയുണ്ട്, ബട്ട് പ്രോബ്ലം കുറച്ചുകൂടി ടഫാണെങ്കിൽ, ടഫാണെങ്കിൽ, ടഫ് എന്നത് നമ്മള് എക്സാം എഴുതാൻ പോകുന്ന 100% ആളുകളിൽ ഒരു 30-40% ആളുകൾ കുറച്ചുകൂടി ഹൈ ലെവൽ ആയിരിക്കും, അതിന്റെ ഒരു 30% ആവറേജ് ലെവൽ ആയിരിക്കും, ഒരു 30% ആവറേജിനേക്കാൾ ജസ്റ്റ് ബിലോ ആയിരിക്കും. ആവറേജിനേക്കാൾ ജസ്റ്റ്, കാരണം ആവറേജിനേക്കാൾ ജസ്റ്റ് ബിലോ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നമ്മൾ തീർത്തും എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമുക്ക് കുറച്ച് ഐഡിയ ഉള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും. സോ നമ്മളെ ഞാൻ അതിനെ 40-30-30 ഉള്ളൂ, 40 above ഹൈ, ഹൈ മീഡിയം ലെവലിൽ നിൽക്കുന്നവർ 30, അതിനേക്കാൾ ജസ്റ്റ് ബിലോ ഉള്ള 30 ആൾക്കാർ. തീർത്തും അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു പോകാനും കാര്യമില്ല. നിങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതോടുകൂടി തന്നെ അതിലൊരു 30 questions ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അറിയാൻ പറ്റും. സോ ഈ 30% ആൾക്കാർക്ക്, ഈ 30+30, ഈ 60% ടഫായ ക്വസ്റ്റ്യൻസിനെ ഫോർമുലയൊക്കെ വെച്ച് വർക്ക് ചെയ്യാനുള്ള റിസ്ക് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഓപ്ഷൻ വെച്ച് വർക്ക് ചെയ്യാം ഈസി ആയിട്ട്, എങ്ങനെ ജസ്റ്റ് ഐ ലുക്കിലൂടെ നോക്കിയിട്ട് ആൻസർ പറയാൻ പറ്റുന്ന രീതി എന്താണ്? എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ ഐ ലുക്കിലൂടെ ആണെങ്കിൽ എല്ലാവർക്കും സ്കോർ കൂടും. അപ്പൊ അങ്ങനെയൊന്നും എല്ലാ ക്വസ്റ്റ്യൻസും കുറവായിരിക്കും, ബട്ട് എന്നാലും എങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ഈ ഐ ലുക്ക് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. എലിമിനേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ആൻസറിലേക്ക് അങ്ങനെ, ഇതൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഏരിയയിൽ നിന്ന് കവർ ചെയ്യണം. സോ ഇത്രയും പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഐഡിയ എന്ന് ക്ലിയർ ആയത്. നമ്മൾ എന്താണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളാണ്, ഞാനും നിങ്ങളും അടങ്ങുന്ന ടീമുകൾ. നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ ഏത് രീതിയിൽ എന്റെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം, ഏത് രീതിയിൽ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിറ്റേഷനും കവർ ചെയ്യണം. മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിറ്റേഷനും ഒരുമിച്ച് പറയാൻ കാരണം, മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ ഫോർമുലകളും കാര്യങ്ങളും പഠിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഡാറ്റ ഇന്റർപ്രിറ്റേഷനും ക്ലിയർ ചെയ്യാൻ പറ്റും. ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ക്ലിയർ ചെയ്യും നമ്മുടെ ഈ കോഴ്സ് പ്ലാനിലൂടെ. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ള പഠനത്തിലൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഫിക്സ് ചെയ്യുന്ന പഠനത്തിലൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മാത്തമാറ്റിക്കൽ റീസണിങ്ങും പഠിക്കുന്നു, ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ പഠിക്കുന്നു, രണ്ടും കൂടി കവർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഏരിയ പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് 10 into 2 20 marks സെറ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ സമയം കുറയ്ക്കുക, മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക എന്ന രീതി. സോ അത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആക്കാൻ വേണ്ടി, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി, ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ, എല്ലാവരും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഫാസ്റ്റ് ആവുന്നുണ്ടോ? ഇല്ല ഓക്കെ സർ. ഓക്കെ ഓക്കെ താങ്ക് യു. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണുന്നുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ടാവും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് നിങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഹിസ്റ്ററിക്കാരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, അവർ കണ്ടിട്ടുണ്ടായി ഈ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക് ചെയ്തതിനു ശേഷം അന്ന് ടഫ് എന്ന് പറഞ്ഞവർ ഇപ്പോൾ എന്താണ് പറയുന്നത് കൂടെ നോക്കാം. നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റ് ആയിട്ട് ഇവിടെ ഹിസ്റ്ററി ഒക്കെ ഇല്ലേ? അറബിക്ക് സർ, അറബിക് ഉണ്ട്, അറബിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇംഗ്ലീഷ്. ആ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെയൊക്കെ. നിങ്ങൾ ആരെങ്കിലും ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ആൻസർ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡൗൺലോഡ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, ഹിസ്റ്ററി അറബിക്കിന്റെ ഉണ്ട് ഇംഗ്ലീഷ്. സർ, ഹിസ്റ്ററി ഉണ്ട്. ആ ഇത് ഹിസ്റ്ററിയുടെ ഇത് എനിക്ക് ഷെയർ ചെയ്ത് തന്നതാണ്. അതെ സർ, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ അതെ അതെ. അപ്പൊ അതുപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ബാക്കിയുള്ളവർ ഇപ്പൊ അറബിക്കടെ പറഞ്ഞു, നമ്മുടെ ഇംഗ്ലീഷിലെ ആൾക്കാർ പറഞ്ഞു. അപ്പൊ നിങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കിട്ടും, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ദെൻ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ അവൈലബിൾ ആകും, ബട്ട് അറ്റ് ദ ഏർലിയസ്റ്റ് നമുക്ക് അനലൈസ് ചെയ്ത് പോകാം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, എന്താണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ മന്ത്ലി എക്സ്പെൻസസ് ഇൻ 1000 ഓഫ് എ ഫാമിലി ഡ്യൂറിങ് എ ഇയർ ഫ്രം ജാനുവരി ടു ഡിസംബർ മന്ത്സ് വേർ ദിസ്. ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു ഫാമിലിയുടെ മന്ത്ലി എക്സ്പെൻസ് ആണ് തന്നിട്ടുള്ളത്. ഇൻ വിച്ച് ഓഫ് ദ മന്ത്സ് ദ ഡീവിയേഷൻ ഓഫ് ദ എക്സ്പെൻസസ് ഫ്രം ദ ആവറേജ് മന്ത്ലി എക്സ്പെൻസസ് ഓഫ് ദ ഇയർ വാസ് ലീസ്റ്റ്. ലീസ്റ്റ് ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഏറ്റവും കുറവ് വരണം. എന്ത്? ആവറേജുമായിട്ടുള്ള ഡീവിയേഷൻ. എന്താ ഡീവിയേഷൻ? ഡിഫറൻസ്, ഡിഫറൻസ്. സോ ആവറേജ് കാണണം ആദ്യം. എന്തിന്റെ? മന്ത്ലി എക്സ്പെൻസിന്റെ. മന്ത്ലി എക്സ്പെൻസ് ഇവിടെയുണ്ട്.
ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മന്ത്ലി എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ആവറേജ് കാണുന്നു. ആവറേജ് എങ്ങനെ കാണും? ആവറേജ് കാണാനുള്ള ഫോർമുലകളും കാര്യങ്ങളൊക്കെ നമ്മൾ സിലബസിലുള്ളത് കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് ഇപ്പോഴുള്ള കാര്യമല്ലേ ഞാൻ പറയണത്. നിങ്ങൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന ഒരു നിങ്ങളുടെ സെറ്റ് സിറ്റുവേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ആവറേജിനെ പറ്റി നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവില്ലേ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആവറേജ് കാണേണ്ട ഫോർമുല എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെ പറ്റി പറയാം. ആവറേജ് കാണാൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്തായിരിക്കും ആവറേജ് കാണുന്ന ഫോർമുല? അതെ, സം ഡിവൈഡർ ബൈ നമ്പർ. എല്ലാ സംഖ്യകളും കൂടി കൂട്ടുക ഡിവൈഡർ ബൈ എത്ര നമ്പർ. എല്ലാ സംഖ്യകളും കൂടി കൂട്ടുക ഡിവൈഡർ ബൈ എത്ര നമ്പർ. അപ്പൊ നമ്മളത് കൂട്ടാൻ പോകുന്നു. അപ്പൊ നമ്മളത് കൂട്ടാൻ പോകുന്നു. അത് നിങ്ങൾ ഈസി ആയിട്ട് ഒന്ന് കൂട്ടിയാട്ടെ. ഈസി ആയിട്ട് നമ്മൾ കൂട്ടും. ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടാം. ഒരേ നമ്പറുകളുള്ള ആൾക്ക് അത് കുറച്ച് കുറച്ച് കൂട്ടിയിട്ട് പോകാം. ഏത് രീതിയിൽ വേണമെങ്കിലും കൂട്ടാം. ഫസ്റ്റ് നമ്പർ 16 ആണ്. 16, 19, 35 വരും. 18 വരുമ്പോൾ എത്ര വരും? 53 വരും. 56, 76, 80, 100 വന്നു. ഇവിടെ വരുമ്പോൾ 100 ആയിരുന്നു. ഇത് 28 അല്ലേ? ഇത് 128 വന്നു. 154 ആയി. 163, 173, 182, 192, 194, 214 വന്നു. 214 20 234, 234, 242, 252 വരും. സമ്മ നിങ്ങൾ എടുക്കും. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. 252 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ടാകും? 12. കറക്റ്റ് ആണ്. കാരണം നമുക്ക് എന്താണ്, ജാനുവരി ടു ഡിസംബർ എന്ന് പറഞ്ഞതോട് കൂടി 12 മാസമായി അല്ലേ? 12 മാസമായി. 252 ഡിവൈഡ് ബൈ 12. ഇത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിന്റെ ഫോർമുലകളും കാര്യങ്ങളും നിങ്ങൾ പഠിച്ചതിന് ശേഷമാണ്. വിത്തൗട്ട് ഫോർമുലയൊക്കെ ചെയ്യേണ്ടതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ആവറേജിന്റെ കേസിൽ പഠിക്കണം. എപ്പോഴും വിത്തൗട്ട് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദർ ആർ സം കണ്ടീഷൻസ് വേർ വി കെൻ അപ്ലൈ ഷോർട്ട് കട്ട് ആൻഡ് ഈസി മെത്തേഡ് ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻസ്. അത് അറിയണമെങ്കിൽ ആദ്യം ഇതൊന്ന് അറിയണം. എന്താണ് അറിയേണ്ടത്? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ആണെന്ന ഐഡിയ ഉണ്ടാവണം. 252 ഡിവൈഡഡ് ബൈ 12. ഡിവൈഡ് ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാം, ഓർ നമുക്ക് ഈസി ആയിട്ട് കുറച്ച് കുറച്ച് ഡിവൈഡ് ചെയ്ത് പോയാലും മതി. ഞാൻ ആദ്യം ഇത് രണ്ടിനും 2 പോകും. ഇതിൽ 2-ൽ 1 തവണ 2 പോകും. 5-ൽ 2 തവണ. 12-ൽ 6 തവണ. ഇവിടെ 2, 6 തവണ. ഇനി 6 ഡയറക്റ്റ് ചെയ്ത് കൊടുത്താൽ 21. സോ ആവറേജ് മന്ത്ലി എക്സ്പെൻസ് ഈസ് 21. ഇതിന് നമ്മൾ അത്രയും ടൈം എടുത്തിട്ടില്ലേ, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടി. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡ് ബൈ നമ്പർ ആണ് നമുക്ക് മനസ്സിലുണ്ടാകും. നമ്മൾ അതിന്റെ വേഗം ആവറേജ് കണ്ടുപിടിച്ചു. ആവറേജ് ഈസ് 21. എന്താണ് അതിന്റെ അർത്ഥം? ആവറേജ് 21. നമുക്ക് എന്താ അറിയേണ്ടത്? ആവറേജിൽ നിന്നും ഡീവിയേഷൻ ഏറ്റവും കുറവുള്ള മന്തുകൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്താ അർത്ഥം, എന്താ കണ്ടുപിടിക്കേണ്ടത്? 21 അടുപ്പിച്ചിട്ടുള്ള നമ്പറുകളല്ലേ, ആരൊക്കെയാണ് നോക്കിയിട്ട് പറയും, ആരൊക്കെയാണ്? ഇരുപത്തിയൊന്നിന് അടുപ്പിച്ചിട്ടുള്ള നമ്പറുകൾ ആരൊക്കെയാണ്? കാണുന്നില്ലേ? യെസ്, കൊമേഴ്സ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്. യെസ് പറയൂ, പറയൂ. ക്ലിയർ ആയിട്ടില്ലേ? അത് നമുക്ക് മന്ത്ലി ഇൻകത്തിന്റെ ഡീവിയേഷൻ, ഏതൊക്കെ മാസത്തിലാണ് ഡീവിയേഷൻ എന്ന് പറഞ്ഞ ഡിഫറൻസ് ഏറ്റവും ലീസ്റ്റ് വരുന്നത്. അപ്പൊ 21-ന് തൊട്ടടുത്ത നമ്പറുകൾ ആരൊക്കെയാണോ അത് ആദ്യം നോക്കൂ. 21-ന് തൊട്ടടുത്ത നമ്പർ ആരൊക്കെയാ? 20-ഉം 22-ഉം അല്ലേ? അതെന്ത്, 20-ഉം 22-ഉം വിട്ടുപോയോ അല്ലേ? ഇവിടെ ആരെങ്കിലും 20 ഉണ്ടോ? ആരൊക്കെയാണിതാ? 22 ഉണ്ട്, 20 ഉണ്ട്. അവരല്ലേ ഏറ്റവും അടുത്തുള്ള ആൾക്കാര് ലീസ്റ്റ്. 20-ഉം 22-ഉം വരുന്ന ആരൊക്കെയായിരിക്കും? ഏതൊക്കെ മാസമായിരിക്കും? ഇത് 12-ാമത്തെ മാസമാണ് ഡിസംബർ. അപ്പോൾ ഇത് നവംബർ ആൻഡ് ഒക്ടോബർ. നവംബർ ആൻഡ് ഒക്ടോബർ. ഇനി പറയൂ, നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ട് പറ്റിയത് എന്താണ്? 22, 23, 24, 26
നോക്കൂ, എന്തുകൊണ്ട് 22 23 24 26 വരുന്നു? നമ്മൾ ആദ്യം ഏറ്റവും ലീസ്റ്റ് അല്ലേ ചോദിക്കുന്നത്? അപ്പൊ ഏറ്റവും ലീസ്റ്റ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് വെച്ചു. 21-ന്റെ ഏറ്റവും ലീസ്റ്റ് ആളുകൾ 20-ഉം 22-ഉമാണ്, തൊട്ട മുന്നത്താളും അതിന്റെ ശേഷമുള്ള ആളും. അവർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത ആളിലേക്ക് പോകേണ്ടതുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്ത് വെക്കുക? പ്രാക്ടീസ്, പ്രാക്ടീസ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്തപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടതിനേക്കാൾ ഈസി ആയില്ലേ? ഈസി ആയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതിനു ശേഷം ഈസി ആയെന്ന് പറയേണ്ടതില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നല്ലതാണ്? ഈസി ആയിട്ടുണ്ടോ? Yes, sir. ഈസി Good ആയിട്ടുണ്ട്. question. അപ്പൊ നമ്മൾ അന്ന് എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എന്തായിരിക്കാം നമ്മൾ അതിലേക്ക് എത്താതിരുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അത് തന്നെ ഒരു സൊല്യൂഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിക്കോളും, ഇതൊക്കെ ഈസി ആയിക്കോളും. സോ എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയി റീഡ് ചെയ്യുക, ഫസിലിറ്റേറ്റ് കാര്യം അതാണ്. റീഡ് ചെയ്യുന്ന രീതി എന്താണ്? മന്ത്ലി എക്സ്പെൻസ് തന്നിട്ടുണ്ട്, ജാനുവരി മുതൽ ഡിസംബർ വരെ നമ്മളത് എഴുതി വെച്ചു. ജാനുവരി മുതൽ ഡിസംബർ വരെയാണ് നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് അവൻ കയറി വന്നു. ഇനി ചോദ്യം, ഏതൊക്കെ മാസങ്ങളിൽ ഡീവിയേഷൻ ഡിഫറൻസ് എന്തിന്റെ ആവറേജിൽ നിന്നുള്ള ഡിഫറൻസ് എന്തായിരിക്കണം ഏറ്റവും ലീസ്റ്റ്? അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ നമ്മുടെ മനസ്സിലേക്ക്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുന്ന രീതി ക്ലിയർ ആയോ സുഹൃത്തുക്കളെ? ടീച്ചേഴ്സ് ആണ്, നാളത്തെ ടീച്ചേഴ്സ് ആണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞു പോവാ. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ഐഡിയ കിട്ടിയില്ലേ? സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുമല്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണേ. സോ നെക്സ്റ്റ് നമ്മൾ പോവാണ്. അങ്ങനെ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊക്കെ പ്രീവിയസ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണിത്? ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കൂ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലേ? സ്ക്രീനിൽ അത് കാണുന്നില്ലേ? ഞാൻ അതിൽ നിന്ന് നേരെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നതാണ്. കാണുന്നുണ്ട് സർ. ഓക്കെ ഓക്കെ. എ പേഴ്സൺ ബൈസ് എ മൊബൈൽ ഫോൺ ഫ്രം എ ഷോപ്പ് ഫോർ റുപ്പീസ് 7,800. ദ ഷോപ്പ് കീപ്പർ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 20% അറ്റ് ദ കോസ്റ്റ് പ്രൈസ്. വാട്ട് ഇസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ മൊബൈൽ ഫോൺ? അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓൾറെഡി ക്ലാസ്സിൽ പോയവർ, പ്രിപ്പയർ ചെയ്തവർക്കൊക്കെ കോസ്റ്റ് പ്രൈസ് എന്താണെന്നും സെല്ലിംഗ് പ്രൈസ് എന്താണെന്നും അവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ലോസ് എന്താണെന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാകും. ചില ആൾക്കാർക്ക് നല്ല ഐഡിയ ഉണ്ടാകും. ആ ഐഡിയക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ 40% മോർ ഐഡിയ, 30% മീഡിയം ഐഡിയ, 30% ലെസ് ഐഡിയക്കാർ ഉണ്ടാവും. അതായത് 30% ലെസ് ഐഡിയക്കാർ എന്ന് പറയാം, ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർ, ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർ, ഇതുവരെ എഴുതിയിട്ടും പ്രിപ്പയർ ചെയ്യാതെ എഴുതിയവർ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ ഈ 30-യിൽ ഉൾപ്പെടുത്തുന്നത്. 40-യിൽ ഉൾപ്പെടുന്നത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് നടക്കുന്നത്, ഓൾറെഡി ഐഡിയ ഉള്ളവർ, ആദ്യമായിട്ട് എഴുതാൻ പോവുകയാണെങ്കിലും കുറെ ഐഡിയ ഉള്ള ആൾക്കാരൊക്കെ 40. 30 എന്ന് പറയുന്നത് അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ. സോ ഞാൻ ഈ 30 ആൾക്കാരുടെ തൊട്ട് പറയുകയാണ്, ഇവർക്കും ഐഡിയ ഉണ്ടാകും. അപ്പൊ അവർ ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്താണ് കോസ്റ്റ് പ്രൈസ്, എന്താണ് സെല്ലിംഗ് പ്രൈസ്, എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ് എന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കും. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി നമ്മൾ പഠിക്കുന്നു. നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് പഠിച്ചു. കോസ്റ്റ് പ്രൈസ് എന്താണ്? ഈ 30%നെ ഒരു ഐഡിയയും ഇല്ലാത്തവരായിട്ട് ഞാൻ വിളിക്കാത്ത എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുവരെ എക്സാം എഴുതാത്ത അല്ലെങ്കിൽ എക്സാം എഴുതി പ്രിപ്പയർ ചെയ്യാത്ത എല്ലാവർക്കും ആണെങ്കിലും കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് കോസ്റ്റ് പ്രൈസ്? നമ്മളൊരു സാധനം നമ്മൾ മേടിച്ച് വെച്ച പ്രൈസ്, കടക്കാരന്റെ പ്രൈസ്, അത് എത്ര രൂപയ്ക്ക് വിൽക്കുന്നു എന്നുള്ളതാണ് സെല്ലിംഗ് പ്രൈസ്. ഈ ഐഡിയ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഒന്നുകിൽ ലാഭം ഉണ്ടാകും അല്ലെങ്കിൽ നഷ്ടമുണ്ടാകും, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. പ്രോഫിറ്റ് എന്താണ്? നമുക്ക് നമ്മൾ വിറ്റ പൈസ കൂടുമ്പോൾ നമുക്ക് പ്രോഫിറ്റും, നമ്മൾ വാങ്ങിയതിനേക്കാൾ കുറഞ്ഞ പ്രൈസിന് വിൽക്കുമ്പോൾ ലോസും ആയിരിക്കും ഉണ്ടാവുക. ഇതൊരു ബേസിക് ഐഡിയ ആണ്. ഈ ഐഡിയ എല്ലാവർക്കും ഇല്ലേ? ബേസിക് ഐഡിയ എന്ന് ഉദ്ദേശിക്കുന്നത് തീർത്തും ഐഡിയ ഇല്ലെന്നല്ല, എന്നാൽ ഇത് ടേമുകളൊക്കെ നമ്മൾ കേട്ടതല്ലേ. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും, ഫോണ് വാങ്ങുന്നതും വിൽക്കുന്നതും, സെക്കൻഡ് ഹാൻഡ് തിരിച്ചു കൊടുക്കുന്നതും, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നമ്മളത് കേൾക്കുന്നതായിരിക്കും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ, അല്ലേ? അതേപോലെ തന്നെ സാധനങ്ങൾ നമ്മൾ മാളിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് മേടിക്കുമ്പോൾ അവിടെ ഡിസ്കൗണ്ട് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ചില സ്ഥലത്ത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കും, അപ്പോൾ നിങ്ങൾക്ക് ലാഭവും നഷ്ടമൊക്കെ അറിയാലോ. അപ്പൊ ഈ ടേമുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. സോ നമ്മളത് പ്ലാനിലൂടെ പഠിക്കും. ടേമുകൾ കേട്ടിട്ടില്ലടോ? കേട്ടിരിക്കുന്നു സർ.
യെസ് ഓക്കെ. സാർ. അപ്പൊ നമുക്കൊരു അതെ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുകയാണ്, എനിക്കിതൊക്കെ അറിയാം, ഇല്ല ഞാനൊന്ന് ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി എന്നൊരു കോൺഫിഡൻസിലേക്ക് വന്നാൽ മതി നിങ്ങൾ. അപ്പൊ നമ്മൾ സെറ്റ് ആയിരിക്കും, ആ കോൺഫിഡൻസ് നമുക്ക് സെറ്റ് ആകും. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വന്നു എന്റെ കർത്തവ്യം, നമ്മുടെ ഈ പോസ്റ്റ് പ്രൈസിനും ഇവനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ പഠിച്ചുണ്ടാക്കുക എന്നതുണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ നോക്കണം, ഇത്തരം പ്രോബ്ലം ഒക്കെ വർക്ക് ചെയ്യാൻ ഷോർട്ട് കട്ട് വേണോ എന്ന് നോക്കാം. എന്താണ് ഇതിന്റെ ഒരു ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പഴയ 4 വർഷത്തെ വേണ്ട 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, തൊട്ട മുന്നത്തെ 2 വർഷം. ഇപ്പം ഈ വർഷം 2023 രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, 2022 രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ, ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തൊട്ട മുന്നേ റിപ്പീറ്റ് ചെയ്ത് വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സെയിം ക്വസ്റ്റ്യനിലെ നമ്പർ മാറും, ഇവിടെ ഇയാൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ ചിലപ്പോൾ ടി വി ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക, ശതമാനം മാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും സെയിം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ ഇതിനെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ നോക്കാം. ഇതിന് ഫോർമുലയുണ്ടേ, ഫോർമുല വെച്ചിട്ട് വർക്ക് ചെയ്യാം, ഫോർമുല നിങ്ങൾ പഠിക്കണം, ഈസി ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം. ഞാൻ ഇത്തരം പ്രോബ്ലത്തിനെ വർക്ക് ചെയ്യാൻ എപ്പോഴും പെർസെൻറ്റേജിന്റെ പ്രോബ്ലം വർക്ക് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഫിക്സഡ് നമ്പർ ആണ് 100. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഈ 100 വന്നു, എന്തുകൊണ്ട് ഇതിനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ അതിന്റെ ഒരു സെഷൻ തന്നെ നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യണം. നമുക്ക് നമ്മുടെ ഏരിയ ആകുമ്പോൾ നമ്മൾ ഈ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിന്റെ ഏരിയ ഒരു ദിവസത്തെ ക്ലാസ്സിലൂടെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇന്ന് ഒരു ജസ്റ്റ് ഇത്രയേ ചെയ്യാനുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതാണ് കോസ്റ്റ് പ്രൈസ്, 100 അല്ല, എപ്പോഴും നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കും. പ്രോഫിറ്റ് ഓഫ് 20% കൂടുകയാണോ കുറയുകയാണോ നിങ്ങളൊന്ന് പറയൂ. കൂടുക 20% കൂടുകയാണ്, അതെല്ലാവർക്കും ഐഡിയ തെറ്റ് പ്രശ്നമില്ലാന്ന് ഇരിക്കും. അപ്പൊ 20 കൂടിയാൽ, 100-ന്റെ കൂടെ 20 കൂടിയാൽ 120, 120 അതെ 120. അപ്പൊ കോസ്റ്റ് പ്രൈസിനേക്കാൾ 20 കൂടുതലാണ് ആര് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ടോ? അത് ഇതല്ലേ സെല്ലിംഗ് പ്രൈസ്, അയാൾ മേടിച്ചു പോകുന്ന 1,800 രൂപയ്ക്കാ. അപ്പോൾ ഈ 120 ആണ് 7,800. കാണേണ്ടത് എന്താണ്? കോസ്റ്റ് പ്രൈസ് 100 ആണ് കാണേണ്ടത്, 100 ആണ് കാണേണ്ടത്, ഇത്രയേ ഉള്ളൂ. യെസ്. ഇതാണ് അതിന്റെ ഷോർട്ട്കട്ട്. നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, ഈ രീതിയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തത്, ഇത്രയേ ഉള്ളൂ. ഏത് ക്വസ്റ്റ്യനെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് രീതിയിലേക്ക് എഴുതിയാൻ പറ്റിയാൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്തുകൊണ്ട് 100 വന്നു, എന്തുകൊണ്ട് 120 വന്നു, അതിൽ 100 വന്നതിൽ മാത്രമായിരിക്കും ഡൗട്ട് ഉണ്ടാവുക, 120 വന്നത് പ്രോഫിറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയാം. ഇനി ലോസ് ആയിരുന്നെങ്കിൽ നമ്മൾ അത് കുറച്ചേനെ കുറച്ചേനെ. 7,800 എവിടെ നിന്ന് കയറി വന്നു, അത് സെല്ലിംഗ് പ്രൈസ് ആണെന്ന് അറിയണം. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നമ്മൾ അതിന്റെ തന്നെ ക്ലാസ്സിലൂടെ പോകണം, അല്ലെങ്കിൽ അതിന്റെ തന്നെ പ്ലാനിലൂടെ പോകണം. ബട്ട് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക, ഒറ്റ സ്റ്റെപ്പ്. ഇനി ഇതിന് ആൻസർ എന്താണ്? ഈ മെത്തേഡിന്റെ പേര് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ക്രോസിന് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ ഇവരാണ് ക്രോസുകാർ. നമ്പർ ഉള്ള ആൾക്കാർ ആരൊക്കെയാ? 7,800 അതിന്റെ ക്രോസ് 100. നമ്പർ ഇല്ലാത്ത ആളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു സ്റ്റെപ്പിൽ ആൻസർ ആണേ, ഒരു സ്റ്റെപ്പിൽ ആൻസർ. ഇത് നമ്മൾ ചെയ്യും. 0 0 ക്യാൻസൽ ചെയ്യുന്നു. 10-ലും 12-ലും 2 പോകും, 5 തവണ 6 തവണ. ഈ 6 78-ൽ 13 തവണ, 5 × 1,300, 6,500. ഈസി ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്നു. പ്രോബ്ലം അത്രയുണ്ട്, കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, നമ്മളത് പഠിക്കുന്നു, നമ്മളതിന്റെ ഷോർട്ട് കട്ട് അറിഞ്ഞു വെക്കുന്നു, നമ്മളതിന്റെ മോഡൽ അറിഞ്ഞു. മോഡൽ എന്താണ്? ഈ മോഡൽ ഇമ്പോർട്ടന്റ് ആണ്, കാരണം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യും, സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം, ആൻസർ ചെയ്യാം എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങ് വർക്ക് ചെയ്യും, ഇങ്ങനെ അങ്ങ് വർക്ക് ചെയ്യും. ക്ലിയർ ആണോ പ്രോബ്ലം? ക്ലിയർ ആവുക എന്ന് പറഞ്ഞാൽ ഈ കാൽക്കുലേഷൻ ഒന്നും നിങ്ങൾ ഇപ്പൊ നോക്കേണ്ടതില്ലേ, കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഈസി ആക്കാൻ പറ്റുന്നേ ഉള്ളൂ. ബട്ട് ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊരു സ്പാർക്ക് തരുന്നുണ്ടോ എന്നതാണ്. സ്പാർക്ക് അതെ എന്ന് സാർ. പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ യെസ് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ക്ലിയർ ആണ് യെസ്. അപ്പോ ഓപ്ഷൻ കുറെ ആളുകൾ ഇതിനകത്ത് ആൻസർ ചെയ്യുന്നുണ്ട് അല്ലേ. ഓപ്ഷൻ 2 മാറിയില്ലേ, അത് ഓപ്ഷൻ 2 ചേഞ്ച് വന്നില്ലേ.
ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ക്ലിയർ ആയില്ല. അപ്പൊ എന്താണ്, ഇതിനിപ്പോ ആൻസർ നമുക്ക് തെറ്റുന്നതിനൊന്നും റിസ്ക് ഇല്ല. കാരണം ആൻസറിനെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ആൻസറിനെ നമ്മൾ ശ്രമിക്കുക എന്നുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കണം. ആ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ടൂളുകളും കൂടി കിട്ടിയാൽ നമ്മൾ ഈസി ആയിട്ട് ചെയ്യും. അത്ര തന്നെ, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ കുറേ പുല്ലുണ്ട്. നമുക്ക് നാളെ ക്രിക്കറ്റ് കളിക്കാൻ പോകണം, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകണം. അപ്പം ഗ്രൗണ്ടിലെ പുല്ലുകൾ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ നമുക്ക് എടുത്തു മാറ്റണം. നമ്മൾ കാണുമ്പോൾ അത് റിസ്ക് ആണ്, ഇവിടെ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ടൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ചെയ്തും പോരും. അത്രയേ ഉള്ളൂ. ഈ ഗ്രൗണ്ടിലുള്ള പുല്ലാണ് ഇതൊക്കെ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കയ്യിൽ ടൂൾ ഉണ്ടാവും, നമ്മൾ ആ ടൂൾ എടുത്ത് വെട്ടും. അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഏരിയ ആയിരുന്നു. എല്ലാവർക്കും അല്ലേ, നമ്മൾ ചില ഏരിയകൾക്കൊക്കെ കൊമേഴ്സുകാർക്ക് ചോദിക്കാറുണ്ട്, എഡ്യൂക്കേഷൻകാർക്ക് ചോദിക്കാറുണ്ട്, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസംകാർക്ക് ചോദിക്കാറുണ്ട്, MLAC കാർക്ക് ചോദിക്കാറുണ്ട്. ഇവർക്കൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ രീതിയിൽ കണ്ടു വരാറുണ്ടായിരുന്നു. ബിക്കോസ് അവരുടെ ഏരിയയിൽ അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഏരിയ ഉണ്ടായിരുന്നു. ബട്ട് ഇത്തവണ ഇത്തരം ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള സബ്ജക്റ്റുകളിലേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് സ്പ്രെഡ് ആകുന്നു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എമൗണ്ട് മാറുന്നു, നെറ്റ് കിട്ടുന്ന ആളുകളുടെ എണ്ണം മാറുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? കോമ്പറ്റീഷൻ കൂടുന്നു. കോമ്പറ്റീഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ ഒരേപോലെ ക്വസ്റ്റ്യൻസ് ഇട്ടാൽ എല്ലാവരും ഈസി ആയിട്ട് വർക്ക് ചെയ്യില്ലേ. അപ്പൊ ക്വസ്റ്റ്യൻസ് ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ കുറെ ഏരിയകൾ കവർ ചെയ്യേണ്ടതുണ്ട്. ഏരിയകൾ എന്ത് കവർ ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, എന്താണ് നോക്കാം ഈ ഏരിയ, എന്താണ് നോക്കാം ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നു. ഞാൻ എടുത്തതൊക്കെ നിങ്ങൾ ക്ലിയർ ആവുന്നുള്ള വിശ്വാസം എനിക്കില്ല. ബട്ട് ഇന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ഏരിയകൾ സാധാരണ കണ്ടുവരാറുണ്ട്, അതിനൊക്കെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരുണ്ടോ? കേൾക്കാത്തവർക്കൊന്നും പ്രശ്നമല്ല. കാരണം നമ്മൾ ആ +2 കഴിഞ്ഞപ്പോൾ, SSC കഴിഞ്ഞപ്പോൾ ഒഴിവാക്കിയ ആൾക്കാരാണ് മാത്സും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ. അധികം ആൾക്കാർ എല്ലാവരും അല്ലേ, അധികം ആൾക്കാർ. അപ്പൊ കേട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നാലും അങ്ങനെ കേൾക്കാത്ത ആൾക്കാരുണ്ടോ എന്നല്ല. മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ മീൻ കണ്ടിരുന്നു അല്ലേ, അതാണ് ആവറേജ്. അപ്പോൾ ക്ലിയർ ആയില്ലേ, മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ക്ലിയർ ആണ് ആവറേജ്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് അതിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ അത് പഠിക്കുമ്പോൾ പഠിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. തൊട്ടുമുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മളൊരു ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ വാക്ക് പഠിച്ചിട്ടില്ലേ? ഇല്ലേ? അതെ, അതിൽ നിന്ന് വരുന്ന ആളാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൽ നിന്ന് വരുന്ന ആളാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിൽ നിന്ന് വരുന്ന ആളാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ മീൻ ആവറേജ് ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഡീവിയേഷന്റെ ഡിഫറൻസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക. ബട്ട് ഇത്രയേ ഉള്ളൂ എന്നൊന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. ടേം ഒക്കെ കാണുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ല. ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ, ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 70 ഒബ്സർവേഷൻ. നേരത്തെ ആ മന്തിന്റെ ക്വസ്റ്റ്യൻസിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു? 12. കറക്റ്റ്, 12, 12 കറക്റ്റ്. ഇവിടെ 70 ഒബ്സർവേഷൻ, അത്രയേ മാറ്റമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവരുടെ ആവറേജ് ആണ് 47. മീൻ 47, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 9. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 9. ഇഫ് 3 ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഒബ്സർവേഷൻ, ദ ന്യൂ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ബി എന്നാണ് ചോദ്യം. അതായത് നേരത്തെ 12 മാസത്തിന്റെ മന്ത്ലി എക്സ്പെൻസ് തന്നു, അതിന്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചു. ശേഷം അവർ ചോദിക്കുകയാണ് ഇതിൽ നിന്നൊക്കെ 3 കുറച്ചാൽ എന്തായിരിക്കും പുതിയ ആവറേജും പുതിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ടേമുകളൊന്നും വലിയ രീതിയിൽ മനസ്സിലായില്ലെങ്കിലും ഇന്നതാണ് ക്വസ്റ്റ്യൻ എന്നത് ഐഡിയ കിട്ടിയില്ലേ? ആ പറയൂ പറയൂ പറയൂ, ക്ലിയർ ആയിരുന്നാണോ? അതെ അതെ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? കുറച്ച് നമ്പറുകൾ ഉണ്ട്, ആ നമ്പറുകളുടെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നു. ആ നമ്പറിൽ നിന്നും കുറച്ച് നമ്പറുകൾ കുറച്ചാൽ എന്തായിരിക്കും പുതിയത്? പുതിയത് അത് കാണാൻ നമ്മൾ പഠിക്കും. മീൻ പഠിക്കുമ്പോൾ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും സംഖ്യകൾ കൂട്ടിയാൽ, സംഖ്യകൾ കുറച്ചാൽ, സംഖ്യകൾ ഗുണിച്ചാൽ, സംഖ്യകൾ ഹരിച്ചാൽ എന്താണ് ഈ മീനിനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സംഭവിക്കുക എന്ന് പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പഠിച്ചൂടെ? അത് പഠിച്ചാൽ ഈസി ആയിട്ട് ചെയ്തുകൂടെ? പിന്നീട് ചെയ്യാം. ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ഒറ്റ എളുപ്പമുള്ള വഴി പറഞ്ഞുതരാം. 2-3 സംഖ്യകൾ, 1, 3, 5, 3 സംഖ്യകളുണ്ട്.
ഇതിന്റെ ആവറേജ് ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ. ഇതിന്റെ ആവറേജ് എന്താണ്? 3 ആണ് സർ. 3. കാരണം എല്ലാം കൂടി കൂട്ടിയാൽ 1 + 3 + 5 = 9. അതിൽനെ 3 കൊണ്ട് ഹരിച്ചാൽ 3. ആവറേജിന് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഇല്ല, ഇല്ല സർ. ഇനി നോക്കൂ. ഇനി ഇതേപോലെ തന്നെ ഈ ക്വസ്റ്റിൽ നിന്ന് ഞാൻ ഏതെങ്കിലും ഒരു സംഖ്യ കുറയ്ക്കുകയാണ്, നിങ്ങൾ ഇഷ്ടമുള്ള സംഖ്യ പറഞ്ഞോ. ചെറിയ സംഖ്യ കുറയ്ക്കാം, 1 കുറയ്ക്കാം. 1 നിന്ന് 1 കുറച്ചാൽ 0, 3 നിന്ന് 1 കുറച്ചാൽ 2, 5 നിന്ന് 1 കുറച്ചാൽ 4. പറയും ഇതിന്റെ ആവറേജ് എന്തായിരിക്കും? എത്രയാണ്? 2 ആണ്. 2 ആണ്. കാരണം 0 + 2 + 4 = 6/3, 2. നോക്കൂ, ആദ്യത്തെ ആവറേജ് 3, ഇപ്പോഴത്തെ ആവറേജ് 2. 3 2 ആയത് എങ്ങനെയാ? ഓരോ സംഖ്യയും നമ്മൾ എത്രയാ കുറച്ചത്? 1. അപ്പൊ സംഖ്യ കുറച്ചാൽ അതേപോലെ തന്നെ കുറച്ചാൽ മതി. പറയൂ, ഈ സംഖ്യകളിൽ നിന്ന് 2 കുറച്ചാൽ ആവറേജ് എന്തായിരിക്കും? 1 ആണ്. 1 ആകും. അപ്പോ ഇവിടെ ആവറേജ് 47 ആ, എത്രയാ കുറയ്ക്കുന്നത്? 3. അപ്പോൾ ആവറേജ് എത്രയായിരിക്കും? 44. 44. കറക്റ്റ്, 44, ഇത്രയേ ഉള്ളൂ. അത് എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്? അതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചത്. ഐഡിയ എങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചത്? നമുക്ക് അറിയുന്ന കുറച്ച് നമ്പറുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ടെക്നിക്കാണ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്. വെൻ ദർ ഈസ് എ ലാർജ് ഡിഫിക്കൽട്ട് പ്രോബ്ലം, ട്രൈ വിത്ത് എ സിമ്പിൾ പ്രോബ്ലം. ഗ്ലോബൽ ലോ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറയും. നമുക്കൊരു വലിയ പ്രശ്നമുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പോകാതെ ചെറിയൊരു കാര്യം വെച്ചിട്ടൊന്ന് ചെയ്യാം, എന്നിട്ട് നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ പറയുക, എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഇത് എവിടെയും യൂസ് ചെയ്യുന്ന സാധനമാണ്. നിങ്ങൾ ഈ നമ്മുടെ എന്താ പറയുക, ഈ ചന്ദ്രയാനും ഇപ്പം ആദിത്യയും ഇതൊക്കെ നമ്മൾ പുറത്തേക്ക് വിക്ഷേപിക്കുന്നുണ്ട്, ഉണ്ടല്ലോ. ഇതൊക്കെ വിക്ഷേപിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുക? വേഗം ഒരു സാധനം ഉണ്ടാക്കിയാലും വിക്ഷേപിക്കുന്ന നല്ലത് ചെയ്യുന്നത്. ആദ്യം അതിന്റെ ഒരു ചെറിയ മോഡ്യൂൾസ് ഉണ്ടാക്കിയിട്ട് എത്ര ഡിസ്റ്റൻസ് പോകുന്നൊക്കെ അവർ ചെക്ക് ചെയ്ത് നോക്കും. സെയിം ആസ് അവിടെ ഒരു വലിയ കാര്യം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ക്രാബ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എങ്ങനെ ഇതെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മനസ്സിലായി, ആവറേജിൽ ചേഞ്ച് വരുന്നത് കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും അതേപോലെ ചേഞ്ച് വരുത്തുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ പ്ലാനിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കും. പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കണം. അന്ന് നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ സംഭവിക്കുക ചെയ്യും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും മാറ്റം ഉണ്ടാവില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും മാറ്റം ഉണ്ടാവില്ല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അർത്ഥമാണ് ഞാൻ തരുന്നത്. ഡിഫറൻസ് ആണെന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ കയ്യിലില്ലേ? ഡിഫറൻസ് ആണെന്നുള്ളൊരു ഐഡിയ ഇല്ലേ? ഡിഫറൻസ് കൃത്യമായ ഡിഫറൻസ് അല്ലേ? ഡിഫറൻസിനെ നമ്മൾ ചെക്ക് ചെയ്തോ, ഡിഫറൻസ് ആണെന്നൊരു ഐഡിയ ഉണ്ടോ? യെസ് സർ. ഉണ്ട്. ഇവിടെ എത്രയാണ് ഡിഫറൻസ്? 3 നിന്ന് 5 ലേക്കുള്ള ഡിഫറൻസ്, 3 നിന്ന് 1 ലേക്കുള്ള ഡിഫറൻസ്, 2. ഇനി നോക്കൂ, പുതിയ സെറ്റിൽ നമ്മൾ 1 കുറച്ചപ്പോൾ ആവറേജ് കിട്ടിയത് 2 ആ, അവിടെ ഡിഫറൻസ് എത്രയാ? 2 ൽ നിന്ന് 4 ലേക്കുള്ള ഡിഫറൻസ് 2 അല്ലേ? അല്ലേ? അതെ സർ. ആ ഇവിടെയോ, ഇവിടെ ഡിഫറൻസ് എത്രയാ? ഞാൻ ഈ വരയ്ക്കുന്നത് കാണുന്നില്ല നിങ്ങൾ. 2. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നേരത്തെയും 2 ആണ്, ഇവിടെയും 2 ആണ്. മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ നോട്ട് ചേഞ്ച് വെൻ യു ആർ ആഡിങ് ഓർ സബ്ട്രാക്ടിങ് എ സെർട്ടൺ നമ്പർ. ആ ഒരു കാര്യം നമ്മൾ പഠിക്കും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചു, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആവറേജ് 47 എന്നുള്ളത് എന്തായി മാറും? 3 കുറഞ്ഞ് 44 ആകും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 9 മാറുമോ? ഇല്ല. അപ്പോൾ ആൻസർ എന്താണ്? 49. 44 9, സെക്കൻഡ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ബട്ട് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ. ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഇതൊക്കെ പഠിച്ച് കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും നെറ്റും ജെആർഎഫും കിട്ടും അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒരു ക്ലാസ് കൊണ്ട് ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ. ബട്ട് നമ്മൾ ഇതിനെ പറ്റി പഠിക്കും. ഈവൻ എനിക്ക് ഇത്രയേ ഉള്ളൂ എന്നതൊരു കാര്യം നമ്മുടെ മൈൻഡിലേക്ക് എത്തിച്ചുകൊള്ളുക. നിങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നുള്ളൂ, 20 മാർക്സ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. 20 മാർക്സ് കിട്ടിയാൽ കഴിഞ്ഞ ദിവസം
കട്ട് ഓഫ് മാർക്ക് നോക്കി നെറ്റ് 2 മാർക്കിന് ജെ ആർ എഫ് 1 മാർക്കിന് പോയ ആൾക്കാർ ഓർത്തോളൂ, ആ 20 മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് അത് പിടിച്ചേനെ. പിടിച്ചിരിക്കും, ഷുവറാണ്. അങ്ങനെ അടുത്തൊരാളാണ്. ആ പറയൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ബോറാവുന്നുണ്ടോ? സൗദിപ്ര ഇല്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ, താങ്ക് യു. യെസ്, നോക്കൂ നമ്മുടെ അടുത്ത ഏരിയ. ഇൻ എ സെർട്ടൻ കോഡ് ഡൽഹി ഈസ് കോഡഡ് എസ് 19, ചെന്നൈ ഈസ് കോഡഡ് എസ് 27. ഹൗ വിൽ ഗുവാഹത്തി ബി കോഡഡ് ഇൻ ദ എബോവ് കോഡ്? അപ്പൊ കോഡിംഗ് നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നു. ലെറ്റർ സീരീസ്, നമ്പർ സീരീസ്, കോഡിംഗ്, ഡി കോഡിംഗ്, ബ്ലഡ് റിലേഷൻ ഒക്കെ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ കോഡിംഗ് എങ്ങനെ, കോഡിംഗ് എങ്ങനെ? അവിടെയും നമ്മുടെ എൻ ടി എക്കാർ നമ്മളെ മാറ്റി മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പരീക്ഷണം? പണ്ട് എൻ ടി എ നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ യു ജി സിയും സി ബി എസ് ഇക്കാരൊക്കെ നെറ്റ് എക്സാം നടത്തിക്കൊണ്ടിരുന്ന ടൈമിന് സാധാരണ ഇവരുടെ കോഡിംഗ് പ്രോബ്ലം വരാറുള്ളത് ഇങ്ങനെയായിരുന്നു. ഡൽഹി ഈസ് കോഡഡ് എസ് 3 4 7 2 6, ചെന്നൈ ഈസ് കോഡഡ് എസ് 2 8 7 3 4, എങ്കിൽ ഗുവാഹത്തിയുടെ കോഡ് എന്ത്? നിങ്ങൾ പണ്ടത്തെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടവർക്ക് അറിയാം, ഇങ്ങനെയല്ലേ ചോദിക്കാറ്. അപ്പൊ നമ്മൾ നോക്കുമായിരുന്നു ഡി എങ്ങനെ, ഇ എങ്ങനെ, 4 ആയി, എൽ എങ്ങനെയായി എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് കണ്ടുപിടിക്കുമായിരുന്നു. ബട്ട് പിന്നീട് എൻ ടി എക്കാർ ഏറ്റെടുത്തപ്പോൾ അവർ ക്വസ്റ്റ്യൻ ഈ രീതിയിലും ചോദിച്ചു, വേറെ രീതികളിലും ചോദിച്ചു. ബാറ്റ് എന്ന് പറഞ്ഞാൽ 6, സിമ്പിൾ എന്ന് പറഞ്ഞാൽ 12, എങ്കിൽ ഡബിൾ എന്ന് പറഞ്ഞാൽ എന്ത്? ഡബിൾസ് എന്ന് പറഞ്ഞാൽ എന്ത്? ക്വസ്റ്റ്യൻ മാറ്റി അവര് നേരത്തെ ഓരോന്നിനും ഇത്രയും കാര്യങ്ങൾ തന്നപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരുന്നു. എ ബി സി ഡിയുടെ കാര്യങ്ങളൊന്ന് പഠിച്ചാൽ മതി, എ ബി സി ഡി എക്സെട്ര 1 2 3 4 ആണെന്ന് പഠിച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ ഈസി ആയിരുന്നു. ബട്ട് പിന്നീട് ക്വസ്റ്റ്യൻ പാറ്റേൺ ഈ രീതിയിലായി, ഒരു വലിയ നമ്പർ തന്നിട്ട് ലെറ്റർ തന്നിട്ട് അതിന് കറസ്പോണ്ട് ചെറിയ നമ്പർ തരുന്ന രീതിയിൽ. അപ്പൊ നോക്കൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ബാറ്റ് 6 ആയി, ബാറ്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ? 3. 3 ലെറ്റേഴ്സ് എന്തായി മാറി? 6. സിമ്പിളിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6. 6 ലെറ്റേഴ്സ്, 12 ആയി. അപ്പൊ ഒരു ഐഡിയ വന്നില്ലേ മനസ്സിലേക്ക്? അതെ, എന്താണ്? ആ അതെ, ഡബിൾ ആവുന്നു. 3 ലെറ്റേഴ്സ് 6 ആയി മാറി, 6 ലെറ്റേഴ്സ് 12 ആയി മാറി. എങ്കിൽ പറയൂ ഡബിൾസിന്റെ ലെറ്റർ എന്തായിരിക്കും? 14. 7 2 14. 7 ലെറ്റേഴ്സ് 14 ആയി മാറി, 14 ആയി. സോ എൻ ടി എക്കാർ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, അങ്ങനെ നിങ്ങൾ എല്ലാ തവണയും ഇതേപോലെ ചെയ്തിട്ട് നിങ്ങളുടെ നെറ്റും ജെ ആർ എഫ് ഒന്നും മേടിക്കണ്ട, ഒന്ന് ചേഞ്ച് ഒക്കെ വരുത്താന്ന് പറഞ്ഞു. അവരിങ്ങനെയെങ്കിലും ചേഞ്ച് വരുത്തി, അങ്ങനെ ചേഞ്ച് വരുത്തി. ഇതും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ വീണ്ടും അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ ഒന്നുകൂടി മാറ്റി. ഡൽഹിയുടെ കോഡ് 19, ചെന്നൈയുടെ കോഡ് 27, ഗുവാഹത്തിയുടെ കോഡ് എന്താണ്? അപ്പൊ നമ്മളിപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡൽഹിയെ ഓരോ ലെറ്റർ ആക്കി പഠിക്കുന്നത് പഠിച്ചു, ഡൽഹിയിലെ ലെറ്റർ എണ്ണീറ്റ് അതിന്റെ ഡബിൾ എടുക്കുന്ന രീതി പഠിച്ചു. അപ്പൊ ഇതൊന്നും അല്ല എന്ന് മനസ്സിലാക്കണം. ഡൽഹിയിൽ 6 3 2 5 ലെറ്റർ, ഡബിൾ ഒന്നല്ലല്ലോ 19. അപ്പൊ വേറെ എന്തോ ഒരു മെത്തേഡാണ്, വേറെ എന്തോ ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് എന്താണെന്ന് അറിയണം. ഞാൻ ഈസി ആയിട്ട് പറയാം. ഡൽഹി എന്ന് പറഞ്ഞാൽ 4th ലെറ്റർ ആണ് അല്ലേ? D4 അല്ലേ സുഹൃത്തുക്കളെ? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ എക്സാം ഹാളിൽ കയറിയാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ആ ഒരു പേജ് തരുന്നത് ഓർമ്മയില്ലേ എല്ലാവർക്കും? അതെ, എഴുതാത്ത ആൾക്കാർക്കും അറിയാം. എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പേജ് കിട്ടും, നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ആ വർക്കൗട്ട് ചെയ്യേണ്ട പേജിൽ വേഗം പോയിട്ട് എന്ത് ചെയ്യുക, ABCDFGHIJKLMNOP എന്നുള്ള സാധനം 1 to 26 ആയിട്ട് എഴുതി വെക്കുക. 1 to 26 ആയിട്ട് എഴുതി വെക്കുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് കേസ്? ഡൽഹിയിലെ D4, ഇ എന്ന് പറഞ്ഞാൽ 5, എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പറഞ്ഞോളൂ. 12. ജെ 10 ആണ്, അപ്പൊ എൽ 12. എച്ച് എന്താണ്? 8. 8. ഐ എന്താണ്? 9. അപ്പൊ നമ്മളിത് കൂട്ടി നോക്കുക എത്രയാണ്. ഒന്ന് വേഗം കൂട്ടിയിട്ട് പറയട്ടെ, നിങ്ങളുടെ സ്പീഡ് മാൻ കാൽക്കുലേഷൻ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇപ്പോ ഐഡിയ കിട്ടിയോ? 38-ന്റെ ആരാടോ ഈ 19? കറക്റ്റ്, 38-ന്റെ പകുതി. അപ്പൊ നമുക്ക് ഓടും,
ചെന്നൈയിൽ അതേപോലെ തന്നെയാണോ നോക്കണം. ചെന്നൈയിൽ അതേപോലെ തന്നെയാണ്. നമ്മൾ നോക്കി C3 H8 E5 എന്നെന്താണ്? 14 14. അല്ലേ? 14. A1 I എന്ന് പറഞ്ഞാൽ 9. കൂട്ടു വേഗം, ഞാനത് കൂട്ടുണ്ടേ. 3 + 8 11 + 5 16 + 14 30 + 14 44 + 1 45 + 9 54 വന്നു. 54-ന്റെ ആരാണോ 27? പകുതി. അപ്പോ ഐഡിയ കിട്ടി. എന്താണ് ഇതിലുള്ള ലെറ്ററുകളൊക്കെ നോക്കുക, അതിന്റെ പകുതിയാണ് തന്നിരിക്കുന്നത്. ഗുവാഹത്തി കണ്ടുപിടിക്കാൻ ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഗുവാഹത്തി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഐഡിയ കിട്ടിയോ? ഇല്ല. അപ്പോ യെസ്, അപ്പൊ നമ്മൾ എക്സാം ഹാളിൽ കയറുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഇത് നമുക്ക് റിസ്ക് ആയിരുന്നു. പക്ഷേ നമ്മൾ അവനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവൻ പ്രശ്നക്കാരനല്ല എന്ന് മനസ്സിലായോ? മനസ്സിലായി. ആ അല്ല, റെഡി അല്ലേ? ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം വരരുതേ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. ഞാൻ കോൺഫിഡന്റ് ആണ്, എനിക്ക് പ്രശ്നം വരില്ല എന്ന് ആ ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഇല്ലേ സുഹൃത്തുക്കളെ? യെസ്, 45 കറക്റ്റ് ആണ്. ഗുവാഹത്തി നമ്മൾ നമ്പർ കോഡ് ചെയ്യും, 90 കിട്ടും. 90/2 കറക്റ്റ്, 45 ഓപ്ഷൻ 2 ആണ്. ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും, ഇതൊക്കെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. പ്രാക്ടീസ് 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 ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കും. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ട്രെയിനിന്റെ പ്രോബ്ലം നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ട്രെയിനിന്റെ പ്രോബ്ലം വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ട്രെയിനിന്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യണോ? ഒരു ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ ഇതിന്റെ ഫോർമുലയിലേക്കൊന്നും പോകുന്നില്ലേ, ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ പറയുകയാണ്. നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നു. ഈ നേരത്തെ പറഞ്ഞ ആ 40, 30, 30 എല്ലാവരെയും ഞാൻ ഒരേപോലെ കണക്കാക്കുകയാണ്. 40, 30, 30 എല്ലാവരും ഒരേപോലെ കണക്കാക്കുകയാണ്. എക്സാം ഹാളിൽ കയറി ടൈം സ്പീഡിന്റെ ഫോർമുല ഒന്നും എന്റെ മനസ്സിലില്ല, പക്ഷേ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? ടു റെയിൽവേ സ്റ്റേഷൻ A and B ആർ 380 km എപ്പാർട്ട്. രണ്ട് സ്റ്റേഷൻ ഉണ്ട്, എയും ബിയും. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 380 km ആണ്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? 350 km. അങ്ങനെ ട്രെയിൻ പോവുകയാണ്. ട്രെയിൻ 1 സ്റ്റേഷൻ എയിൽ നിന്നും 7 മണിക്ക് പോകും. 7 മണിക്ക് പോകും. മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 80 km/h. മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 80 km/h പറയുന്നു. എന്താണ് ഈ 80 km/h മീനിങ്? അത് വായിക്കുമ്പോൾ കിട്ടുന്ന മീനിങ് പറയട്ടെ. കറക്റ്റ്. ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ടൈം ആൻഡ് സ്പീഡിന്റെ പ്രോബ്ലം നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യിക്കും, വർക്ക് ചെയ്യിപ്പിക്കും. കാരണം ആ ഐഡിയ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം വർക്ക് ചെയ്തിരിക്കും. എന്താണ് ഐഡിയ? ഇൻ 1 hour 80 km. അപ്പൊ 2 മണിക്കൂർ എത്ര പോകും സുഹൃത്തുക്കളെ? 160. അരമണിക്കൂറിൽ എത്ര പോകും? 40. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നോക്കൂ, നിങ്ങൾ ഫോർമുല പഠിക്കാതെ തന്നെ ഈ പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിക്കും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, 7 മണിക്കാണ് അടുത്ത ട്രെയിൻ പോകുന്നത്. ആഫ്റ്റർ ഹാഫ് ആൻ അവർ രണ്ടാമത്തെ ട്രെയിൻ വരുന്നു. എവിടുന്ന്? ബിയിൽ നിന്ന്. അപ്പൊ സമയം എത്ര ആയിട്ടുണ്ടാവും? 7 ആയിട്ടുണ്ടാവില്ലേ? അതെ, അതിന്റെ സ്പീഡ് 90 km/h. ചോദ്യം എന്താണ്? അറ്റ് വാട്ട് ടൈം, എത്ര സമയത്ത് രണ്ട് ട്രെയിനും ക്രോസ് ഈച്ച് അതർ ആകും? ക്രോസ് ഈച്ച് അതർ ആകും. രണ്ട് ട്രെയിനും ക്രോസ് ഈച്ച് അതർ ആകണം. ക്രോസ് ഈച്ച് അതർ ആകുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇവർ തമ്മിൽ ക്രോസ് ചെയ്യുക? ഇതെങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ കേസിലൂടെ പഠിക്കുക. സോ ഞാൻ ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ ക്വസ്റ്റ്യൻ, എന്താണ് അതിനെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കേസുകൾ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ ഈസി ആയിട്ട് വർക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വായിക്കുക, വർക്ക് ചെയ്യുക. സോ നമ്മുടെ ടൈം ലിമിറ്റിൽ ഞാൻ ഇതിനൊന്നും ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്ത് പോകുന്നില്ല. ബട്ട് വി ക്യാൻ ഫൈൻഡ് വി വിൽ ഫൈൻഡ് ആൻസേഴ്സ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം. ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കും. സോ ഞാനിപ്പോ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഇതിന്റെ കേസ് എത്രയുള്ളൂ? 780 km/h എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 80. 90 km/h എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 90. മണിക്കൂറിൽ 90 ഇത്രയുള്ളൂ. നെക്സ്റ്റ്, ഇത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, 2024 ഇപ്പൊ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ വന്നത് ഇതെന്താണ്? സീരീസ് ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതിലേക്കൊന്നും ചെയ്യാൻ പോകുന്നില്ലേ. സീരീസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ ചെയ്യണം. നേരത്തെ നമ്മൾ കോഡിംഗ് ഡീകോഡിംഗ് പറഞ്ഞില്ലേ? കോഡിംഗ് ഡീകോഡിംഗ് പറഞ്ഞില്ലായിരുന്നോ? ഓർമ്മയില്ലേ? അതെ, നോക്കൂ, ആ കോഡിംഗ് ഡീകോഡിംഗ് ഞാൻ വ്യത്യസ്ത രീതികൾ പറഞ്ഞു. ഡൽഹിയെ കോഡ് ചെയ്യുന്ന രീതികൾ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞു. ഇത് അതിന്റെ വേറൊരു കോഡിംഗ് രീതിയാണ്. അതായത് ഫാമിലി വാല്യൂസ് ആർ ഇമ്പോർട്ടന്റിനെ ഇങ്ങനെ കോഡ് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം.
ഒറ്റ കാര്യം മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, ഡീറ്റെയിൽ നമുക്ക് നോക്കാം. സർട്ടൻ കോഡിംഗിൽ ഫാമിലി വാല്യൂസ് ആർ ഇമ്പോർട്ടൻ്റ് ഇങ്ങനെ എഴുതി. വാല്യൂസ് ആർ ജനറലി കോണ്ടേജിയസ് ഈസ് റിട്ടൺ ഈസ് ദിസ് വൺ. അപ്പൊ നോക്കൂ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനും ഉള്ള ആളായതാ വാല്യൂസും ആറും, വാല്യൂസും ആറും. നോക്കുമ്പോൾ ഇവിടെ രണ്ടിടത്തും ആരുണ്ട്? യാ ഉണ്ട്, പിന്നെയോ സാ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, വാല്യൂസും ആറും എന്താണ്? ഒന്നുകിൽ യാ ആയിരിക്കണം അല്ലെ സാ ആയിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അതെ. ഈ മൂന്നാമത്തെ നോക്കിയോട്ടെ, സം ഡിസീസസ് ആർ കൊണ്ടേജിയസ്. അവിടെയും ആരുണ്ട്? ആറുണ്ട്. അവിടെ ആരാ ഉള്ളത് കോമൺ ആയിട്ടുള്ള ആള്? സാ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സാ എന്ന് പറഞ്ഞാൽ ആറാണ്, യാ എന്ന് പറഞ്ഞാൽ വാല്യൂസ് ആണ്. അങ്ങനെ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാം. ചോദ്യം, വാട്ട് ഈസ് കൊണ്ടേജിയസ്, വാട്ട് ഈസ് വാല്യൂസ്? വാല്യൂസ് എന്താണ്? യാ. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടും ഈ രണ്ടിൽ എന്തെങ്കിലും ഒന്ന്. സോ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കോഡിംഗ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവൻ ആരാണ്? പണ്ട് കാലം മുതലേ ആള് വരുന്ന ആളാണ്, നമ്പർ സീരീസ്. നമ്പർ സീരീസ്. പക്ഷെ പണ്ട് കാലത്ത് വരുന്ന നമ്പർ സീരീസ് ഒക്കെ കുറച്ചുകൂടി ഈസി ആയിരുന്നു. ബട്ട് ഇപ്പോൾ അവർ അതിലും ഈസി ആൻഡ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങി. 1, 7, 13, നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? നോക്കിയിട്ട് പറയൂ. 19. 19. നമുക്ക് ഈസി ആയിരുന്നു, 6 കൂട്ടി 6 കൂട്ടി 6 കൂട്ടി പോകുന്നു. ബട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. 3, 14, 39, 84. എന്തായിരിക്കും ഇതിന്റെ നമ്പർ? അപ്പൊ നമ്മൾ നോർമലി നോക്കേണ്ട ഒരു കാര്യം ഡിഫറൻസ്. അപ്പൊ ഡിഫറൻസ് നോക്കേണ്ടത് എപ്പോഴൊക്കെയാണ്, മൾട്ടിപ്ലിക്കേഷൻ നോക്കേണ്ടത് എപ്പോഴൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ സീരീസ് പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. വാട്ട് ആർ ദ ഫോർ ടെക്നിക്സ് ദാറ്റ് യു ക്യാൻ അപ്ലൈ ഫോർ സോൾവിംഗ് എ നമ്പർ സീരീസ് വിത്തൗട്ട് ടൈം ലാഗിംഗ്? ഒരു നാല് ടെക്നിക് ഉണ്ട്. എന്തൊക്കെയാണ് നാല് ടെക്നിക്ക്? ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക, പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നോക്കുക, ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഉണ്ടോ എന്ന് നോക്കുക. ഇതെന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത്തരം കാര്യങ്ങൾ പഠിച്ചാൽ വിത്തൗട്ട് ടൈം, ഇതൊക്കെ നോക്കി സമയം പോവുകയാണെങ്കിൽ അപ്പുറത്തുള്ള ബാക്കി ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നിങ്ങൾ സമയമില്ല എന്ന് ടെൻഷൻ ആകും. അങ്ങനെ ടെൻഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കുറയും, വേഗം അറ്റൻഡ് ചെയ്യുമ്പോൾ സ്കോർ കുറയും. അപ്പോൾ ആ ടൈം കുറയ്ക്കാൻ വേണ്ടി ഈസി ആയിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇത് ക്ലിയർ ആക്കാം. നമ്മൾ ചെയ്യേ ഇത്. ഇതിപ്പോ ഞാൻ ചെയ്യേണ്ടതില്ലല്ലോ സുഹൃത്തുക്കളെ, ചെയ്ത് കാണിക്കേണ്ടതുണ്ടോ? ഓക്കെ, നമ്മളിത് ഇങ്ങനെ നമ്പർ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഞാൻ ഒരു ക്ലൂ തരാം. യെസ്, അതായത് ഓക്കെ, പെട്ടെന്ന് ഞാൻ ചെയ്ത് പോവാണേ. 3, 14 ആകുമ്പോൾ ഡിഫറൻസ് 11. 14, 13 ആകുമ്പോൾ ഡിഫറൻസ് 25. 39, 84 ആകുമ്പോൾ ഡിഫറൻസ് 45. അല്ലേ? അതെ. അപ്പൊ നോക്കുമ്പോ ഇവിടെ കാര്യമായ ചേഞ്ച് ഒന്നും നിങ്ങൾക്കറിയില്ല. അങ്ങനെ വരുമ്പോ നിങ്ങൾ ഒന്നുകൂടി ഡിഫറൻസ് കാണുക. 11 to 25, 14. 25 to 45, 20. 14-ന്റെ കൂടെ എത്ര കിട്ടിയാലേ 20? ഒന്ന് മ്യൂട്ട് ചെയ്യണേ. 14-ന്റെ കൂടെ എത്ര കിട്ടിയാണ് 20? 6 അല്ലേ? 6. അടുത്ത് നിങ്ങൾ 6 കൂട്ടുക, 26. നോക്കൂ, ഒന്ന് ഒന്ന് മ്യൂട്ട് ചെയ്യണേ സുഹൃത്തെ. ഹലോ, ഓക്കെ, 26. നോക്കൂ, 45, 26 ആഡ് ചെയ്താൽ, 45-നോട് 26 ആഡ് ചെയ്താൽ എത്ര വരും? 71. 84-ഉം 71-ഉം കൂട്ടിയാൽ 155, 155 സെക്കൻഡ് ഓപ്ഷൻ. അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഒരു ഐഡിയ മനസ്സിലേക്ക് വന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ മനസ്സിലുണ്ടാവും. അത് നമ്മൾ എങ്ങനെ കിട്ടുന്നു? പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കിട്ടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നാല് ടെക്നിക് ഉണ്ടെന്ന്? ആ ടെക്നിക്കിൽ വരുന്നവരാണ് ഇവൻ. അത് നമ്മൾ പഠിക്കും. ആൻസർ 155 വരും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വ്യത്യസ്തമായ രീതിയിലും ചെയ്യാം. എന്താണ് 1³ + 1² + 1 എത്രയാണെന്ന് പറയട്ടെ? 1³ എത്രയാണ്? 1 1 + 1 + 1 3. ഇനി പറയൂ, 2³ + 2² + 2. 2³ എത്രയാണ്? 8. 2² എത്രയാണ്? 4 2 14. അതിലെ രണ്ടാമത്തെ നമ്പർ
അല്ലേ? 3 ക്യൂബ് പ്ലസ് 3 സ്ക്വയർ പ്ലസ് 3, 27 പ്ലസ് 9 പ്ലസ് 3 13, അതല്ലേ മൂന്നാമത്തെ നമ്പർ? നാലാമത്തെ നമ്പർ നോക്കേണ്ടതില്ല, അതെ. അടുത്തത് നോക്കുക അഞ്ചാമത്തെ നമ്പർ. 5 സ്ക്വയർ 5, 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 150 പ്ലസ് 5 155, അപ്പോഴും ആൻസർ കിട്ടിയില്ലേ? അതെ. അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഈ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള ഈ ഒരു മെത്തേഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ മെത്തേഡ് ഒറ്റയടിക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരുമോ? എന്റെ മൈൻഡിലാണ് വരില്ലോ. ഞാൻ കുറെ സമയം എടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ചത്. നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നിരുന്നോ ഇതിന്റെ മുന്നേ? സുഹൃത്തുക്കളെ കുറെ ഇല്ല. അപ്പൊ ഇല്ല സർ. നമുക്ക് അതെ, അപ്പൊ നമുക്ക് ആ മറ്റേ മെത്തേഡ് കുറച്ചുകൂടി ഈസിയാണ്. ബട്ട് ഈ മെത്തേഡ് ഇനി നിങ്ങളുടെ മൈൻഡിലേക്ക് വരും എപ്പോഴാണെന്ന് അറിയുമോ? ഇനി ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എന്നിട്ടും കിട്ടുന്നില്ല എങ്കിൽ ഇങ്ങനെയും ടെക്നിക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വരില്ലേ? അതെ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? കോഴ്സ് പ്ലാൻ കൃത്യമാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. വിത്തൗട്ട് പ്രാക്ടീസ് ഈ ഒരു മെത്തേഡ് ഉണ്ടെന്ന് നമ്മൾ അറിയില്ലായിരുന്നു. നമ്മൾ അറിയില്ലായിരുന്നു. നമ്മൾ അറിഞ്ഞപ്പോൾ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നില്ല എങ്കിൽ, നേരത്തെ പറഞ്ഞ ഈസി മെത്തേഡിൽ നിന്നും കിട്ടുന്നില്ല എങ്കിൽ, വി വിൽ അപ്ലൈ ദീസ് ടൈപ്പ് ഓഫ് ടെക്നിക്സ്. ഓക്കെ, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നോക്കൂ. കോഡിംഗിന്റെ വേറൊരു ടൈപ്പ് സീരീസ് പ്രോബ്ലം ആണ്. ഇതൊക്കെ ഒന്നും ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യില്ല. അറ്റ് പ്രസന്റ് ഞാൻ ഇപ്പോൾ ഈ രീതിയിൽ വർക്ക് ചെയ്ത് പോവുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഓരോ ഏരിയ വെച്ചിട്ട്, ഓരോ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫോർമാറ്റ് വെച്ചിട്ട്, ഇയാളെ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് പോകും. അത് നമ്മുടെ കോഴ്സ് പ്ലാൻ, നമ്മുടെ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളോടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു കോഴ്സ് പ്ലാൻ കൃത്യമായിട്ട് വെക്കുക. ഇഫ് യു ആർ ഗോയിങ് ടു സോർ നമ്മുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു കോഴ്സ് പ്ലാനിൽ നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത് ഈ ഒരു ടെക്നിക്കിലായിരിക്കും. ദെൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ നിന്ന് നമുക്ക് എന്തൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലം ഒക്കെ എങ്ങനെ പ്രോബ്ലം വർക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഇവനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ കിട്ടണം. ഇതൊക്കെ നമ്മൾ നമ്മുടെ ക്രിസ്റ്റലിന്റെ കോഴ്സ് പ്ലാനിലൂടെ സെറ്റ് ചെയ്ത് പോകും. അപ്പൊ ഈ കോഴ്സ് പ്ലാൻ ക്ലിയർ ആക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ നോക്കും ഇത്രയും ടൈം ഉണ്ടോ? ടൈം ഉണ്ടാവരുത്. ആ ലിമിറ്റഡ് ടൈമിൽ നമ്മൾ ഇത് പഠിച്ചു വെക്കുന്നു, ബാക്കി ടൈം മൊത്തം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ബാക്കി മൊത്തം ടൈം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ ഇത്രയും ഏരിയ നമ്മൾ ക്ലിയർ ചെയ്ത് പോവുക ഇങ്ങനെയാണ്. സോ ഓൾമോസ്റ്റ് ഏരിയയെ ഞാൻ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എന്നും ഏത് രീതിയിലാണ് ഇവന്റെ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇവനെ പഠിച്ചു കഴിഞ്ഞാൽ, ഇവൻ എന്നുദ്ദേശിക്കുന്നത് ഞാൻ ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലുള്ള ഇത്രയും ഏരിയ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ 5 മാർക്കിന് നിങ്ങൾ വേറെ ഒന്നും പഠിക്കേണ്ടതില്ല. ഇത് വെച്ചിട്ട് നമ്മൾ അങ്ങ് വർക്ക് ചെയ്യും. അത് നമ്മൾ എങ്ങനെയാണെന്ന് നമ്മുടെ കോഴ്സ് പ്ലാനിലൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതോടുകൂടി ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് ഏകദേശം ഒരു ഐഡിയ? സോ നമുക്ക് 50 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഏരിയയിൽ നിന്നാണ്. അവിടെ 20 മാർക്ക്സ് നമുക്ക് സെറ്റ് ചെയ്താൽ നെറ്റ് ടു ജെ ആർ എഫ് എ ഡിസ്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കട്ട് ഓഫ് മാർക്ക് അവരെത്ര കൂട്ടിയാലും നമ്മൾ അവനെ പിടിക്കും എന്നൊരു കോൺഫിഡൻസ് ചെറുതായിട്ട് വന്നിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, അതെ, നമ്മൾ പറ്റുന്നുണ്ട്. ഏതാണ് ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാൻ ഒന്നുകൂടെ പറ്റുന്നുണ്ട് സാർ, ഒരു ആ ടെക്നിക്ക് യെസ്, പറയുന്നത്. അതെ, നമ്മളുടെ ആദ്യത്തെ ആളാണത്. അതായത് ആദ്യത്തെ ആളാണ് റീഡ് എന്ന് പറഞ്ഞ ആള്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, റീഡ് റീ റീഡ് എന്ന സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നിങ്ങൾ ഈസി ആയിട്ട് 5 ക്വസ്റ്റ്യനിൽ 3 എണ്ണം കണ്ണും പൂട്ടി പറയും. ആ രീതിയിലാണ് നമ്മുടെ അധിക ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇരുന്നു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ഡിഫിക്കൽട്ട് അല്ലേ? ആ ഡിഫിക്കൽട്ട് ആണെന്നുള്ള സാധനം വെച്ചിട്ട് നമ്മൾ പോകരുത്. ഇനി എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഇവനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ എന്ന് വിചാരിച്ച് പോയാൽ അവർ വർക്ക് ചെയ്ത് തരും. നമ്മൾ ഈസി ആയിട്ട് ചെയ്യും, നമ്മൾ അതിനെ വർക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, സോ നമ്മുടെ ഏരിയ പോണത് റീ റീഡ് ദ ക്വസ്റ്റ്യൻ, ഫോർമുലേറ്റ് ദ ക്വസ്റ്റ്യൻ, ഓപ്ഷൻ വൈസ് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് കട്ട് വൈസ് ക്വസ്റ്റ്യൻസ്, മോഡൽ ദ ക്വസ്റ്റ്യൻ. മോഡൽ ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നത്. പ്രീവിയസ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, ഞാൻ ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ അറബിക്കുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു, കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു. മാക്സിമം ഷെയർ ദ ക്വസ്റ്റ്യൻസ്, വി വിൽ വർക്ക്ഔട്ട് ഓൾ ദോസ് പ്രോബ്ലംസ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിലുള്ള ഒറ്റ ഒരു ഐഡിയ വേണ്ടുള്ളൂ, പ്രീവിയസ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. 1 വർഷം 2 തവണയാണ് എക്സാം നടക്കുന്നത്. ആ 2 തവണ നടക്കുന്നതിൽ 1 തവണ 10 ഡേയ്സ് അല്ലെങ്കിൽ ഒരു അറൌണ്ട് ഒരു 7 ഡേയ്സ് ഒക്കെ എക്സാം നടക്കും അല്ലെ? 1 ദിവസം 2 ഷിഫ്റ്റ്, അങ്ങനെ 7 ഡേയ്സ് ആണെങ്കിൽ അങ്ങനെ 14 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. 14 മിനിമം 1 തവണ. 1 വർഷം നിങ്ങൾക്ക് 28 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. 28 ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ 1 തവണ 5 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 28 ഇൻറ്റു 5
140 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തിന്റെ കിട്ടും? മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ 140 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തിന്റെ കിട്ടും? ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ. എത്രയും അത്രയും കാലം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 വർഷം കൊണ്ട് തന്നെ 140 ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കൂ, ആ 140 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് അറേഞ്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾ അറിയും ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അങ്ങനെയാണ് ഇത് ഈസി അല്ലേ എന്ന് ചോദിച്ചിട്ട് പോകരുത്. അവനെ വ്യത്യസ്തമായ രീതി ചോദിക്കും ഇവർ. അങ്ങനെ വ്യത്യസ്തമായ രീതി ചോദിക്കുമ്പോൾ എങ്ങനെ വർക്ക് ചെയ്യാമെന്നും കൂടി നോക്കണം. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തമായ രീതി എങ്ങനെ വർക്ക് ചെയ്യണം എന്നും കൂടി നോക്കണം. അതുകൊണ്ട് അത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എന്നും ഏത് രീതിയിലാണ് പറ്റുന്നതും. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? എങ്ങനെയാണ് അതിന്റെ കോഴ്സ് പ്ലാൻ സെറ്റ് ആക്കേണ്ടത്? എങ്ങനെയാണ് പ്രോബ്ലത്തിലേക്ക് പോകേണ്ടത്? എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ റീറീഡ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും കേസുകളുണ്ടോ ഇനി? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ? ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുള്ളത്, നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലും, വിചാരിച്ച ഏതെങ്കിലും കാര്യം നമ്മൾ ഏരിയ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതി ഇങ്ങനെയാണോ എന്നുള്ളതും പറയാം. എനി സജഷൻസ്? ഓക്കെ അല്ലേ? ഓക്കേ ആണ് സർ. ഓക്കേ ആണ് സർ. ഓക്കെ ഓക്കെ, അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കേ സർ. ഓക്കേ സർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏരിയകൾ വർക്ക് ചെയ്യുക, റീറീഡ്, പ്രാക്ടീസ്, ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് എനി പ്രോബ്ലം. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, വർക്ക് ചെയ്യുക. സോ ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ.